ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമഡി ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമ്പങ്ങാട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതിൽ കമ്പ്യൂട്ടർ മെമ്മറിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റ്സ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ കമ്പ്യൂട്ടറിൽ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ് മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ആവുന്നത് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഈ ഡാറ്റകളെല്ലാം ഒരു മെമ്മറി യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു മെമ്മറി ഏരിയയിലേക്ക് എന്തായാലും സ്റ്റോർ ആവണം സ്റ്റോർ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മെമ്മറി യൂണിറ്റിന്റെ ആവശ്യം വളരെയധികം വലുതാണ് അപ്പോൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സേവ് ചെയ്യാനും യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ലോങ് പീരീഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു കമ്പ്യൂട്ടർ മെമ്മറി യൂസ് ചെയ്യുന്നു അപ്പോൾ വിവിധ തരത്തിലുള്ള മെമ്മറിയുടെ പിക്ചേഴ്സാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അതായത് ഹാർഡ് ഡിസ്ക് സി ഡി ഡ്രൈവ് ഫ്ലോപ്പി അങ്ങനെയുള്ള കുറച്ച് ഡിസ്കിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റ്സ് എന്താണ് മെമ്മറി യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് കാൻ ബി സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് യൂണിറ്റ് അപ്പൊ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഡാറ്റ ഒരു സ്റ്റോറേജ് യൂണിറ്റിനകത്ത് നമുക്ക് ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം ഈ ബൾക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി രണ്ട് തരത്തിലുണ്ട് പ്രൈമറി മെമ്മറിയോ ഉണ്ട് സെക്കൻഡറി മെമ്മറിയോ ഉണ്ട് അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ അത് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ സെക്കൻഡറി മെമ്മറിയിലാണ് ഞാൻ ഈ പറഞ്ഞ ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ൂണിറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് യൂണിറ്റ് ദീസ്റ്റോറേജ് കപ്പാസിറ്റി എക്സ്പ്രസ് ടേംസ് ഓഫ് ബൈറ്റ്സ് നമ്മുടെ മെമ്മറി യൂണിറ്റിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു മെമ്മറി യൂണിറ്റിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയെ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് ബൈറ്റിലാണ് ഒരു മെമ്മറി യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു മെമ്മറി ഡിവൈസിന്റെ മെമ്മറി ഡിവൈസിന്റെ സൈസ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നത് നമ്മൾ അളക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം ആദ്യം ബിറ്റ് എന്താണെന്ന് നോക്കാം ബിറ്റ് ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റ് ആണ് എ ബൈനറി ഡിജിറ്റ് ഈസ് ലോജിക്കൽ സീറോ ആൻഡ് വൺ റെപ്രസെന്റിങ് പാസീവ് ഓർ ആൻഡ് ആക്ടിവ് സ്റ്റേറ്റ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻ ആൻഡ് എലക്ട്രിക് സർക്യൂട്ട് അപ്പൊ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റിനെയാണ് ബിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ബൈനറി ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് വൺസ് ആൻഡ് സീറോസ് ഇതൊരു കുറച്ച് ബൈനറി ഡിജിറ്റ്സ് ആണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ബൈനറി ഡിജിറ്റിനെയാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ബിറ്റ് എന്ന് പറയുന്നത് അതുപോലെ നിബിൾ എന്താണ് നിബിൾ എന്ന് നോക്കി കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഫോർ ബിറ്റ്സ് നിബിൾ ഇത് നന്നായിട്ട് പഠിച്ചു നോക്കുക കേട്ടോ എ ഗ്രൂപ്പ് ഓഫ് ഫോർ ബിറ്റ്സ് കാൾഡ് നിബിൾ അപ്പോൾ ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നാല് ബിറ്റുകളെയാണ് ഒരു നിബിൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഇനി എന്താണ് ബൈറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാലോ എ ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് ബിറ്റ് ഈസ് കാൾഡ് ബൈറ്റ് അതായത് എട്ട് ബിറ്റുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ബിറ്റാണ് അപ്പോൾ രണ്ട് ബൈറ്റ് എന്ന് പറഞ്ഞാലോ പതിനാറ് ബിറ്റാണ് ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് അപ്പൊ മെമ്മറിയെ അളക്കുമ്പോൾ അല്ലെങ്കിൽ മെമ്മറിയുടെ കപ്പാസിറ്റി പറയുമ്പോൾ വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ വിച്ച് ക്യാൻ റെപ്രസെന്റ് എ ഡാറ്റ ഐറ്റം ഒരെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഡാറ്റ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ബൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മെമ്മറി യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ദെൻ വാട്ട് ഈസ് കമ്പ്യൂട്ടർ മെമ്മറി എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ടെമ്പറിലി ഓർ പെർമനൻ്റ് ഇൻ ഇറ്റ് ഈസ് കാൾഡ് മെമ്മറി അപ്പൊ എന്താണ് മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡിവൈസാണ് ആ ഡിവൈസിലേക്ക് നമുക്ക് ഡാറ്റകളെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനുകളെ പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ എന്ത് ചെയ്യാൻ കഴിയുന്നു സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു ആ ഒരു ഡിവൈസിനെയാണ് മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് വേർ ഈസ് സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് അതായത് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും പ്രോസസ്സ് ചെയ്ത് വെക്കുവാനുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റയെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അതിനെന്ത് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു അതിന് എന്ത് ചെയ്യുന്നു ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു അപ്പം ഇൻപുട്ടായിട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സ് നടക്കണം ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റയ്ക്ക് കയറി ഒരു സ്ഥലം ആവശ്യമില്ലേ ആ സ്ഥലമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയാണ് മാത്രമല്ല അവിടെ ഒരു പ്രോസസ്സ് നടത്തുവാനാവശ്യമായിട്ടുള്ള ചില ഡാറ്റകളും ഇൻസ്ട്രക്ഷൻസും നമ്മുടെ മെമ്മറിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞ് ഒരു ഡിസയർഡ് മീനിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പുട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇൻ കോമൺ എ കമ്പ്യൂട്ടർ ഹാസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മെമ്മറിയാണ് ഉള്ളത് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും കേട്ടോ നമുക്ക് ആദ്യം പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്താണെന്ന് നോക്കാം പ്രൈമറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി കേട്ടോ പ്രൈമറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി പ്രധാനമായിട്ടും നമ്മൾ പ്രൈമറി മെമ്മറിയിൽ പറയുന്ന ഒരു മെമ്മറിയാണ് റാം റാം എന്ന് പറഞ്ഞാൽ എന്താണ് റാൻഡം ആക്സസ് മെമ്മറി ഇപ്പൊ അതായത് ഈ ഒരു ഫിഗറിൽ കാണുന്നത് റാൻഡം ആക്സസ് മെമ്മറിയുടെ പടമാണ് കേട്ടോ റാം എന്താണെന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടേഴ്സ് കീപ് ആക്റ്റീവ് ഡാറ്റ ഇൻ പ്രൈമറി സ്റ്റോറേജ് ഡാറ്റ ഈസ് 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 ലോസ് വെൻ മെഷീൻ ഓഫ് സിൻസ് ഇറ്റ് മെമ്മറി അപ്പൊ എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട്ലി നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ വർക്കിംഗ് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കറന്റ് അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഡാറ്റാസും എല്ലാം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാ പ്രൈമറി മെമ്മറിക്കകത്താണ് പ്രൈമറി മെമ്മറിക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് വോളറ്റൈൽ മെമ്മറിയാണ് ഈ വോളറ്റൈൽ എന്ന് പറയാൻ കാരണം വെൻ പവർ ഗോസ് ഓഫ് എന്താണ് പ്രൈമറി മെമ്മറിക്കകത്തുള്ള ഡാറ്റ മുഴുവനും ലോസ് ആയി പോകും അതായത് പവർ പോയി കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറിക്കകത്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും ലോസ് ആയി പോകും കേട്ടോ പവർ എപ്പോൾ വരെ വരെ ഉള്ളത് അതുവരെ മാത്രമേ അതിനകത്ത് ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം കേട്ടോ ദൻ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഇൻ യൂസ് ആർ സ്റ്റോർഡ് ക്യുക്ലി ആൻഡ് ടെമ്പറിലി റാം ഈസ് വോളട്ടൈ ലോസിംഗ് ഡേറ്റെട്ടർ ഓഫ് കമ്പ്യൂട്ടർ വിത്ത് ഗ്രേറ്റർ റാം ക്യാൻ മൾട്ടി ടാസ്ക് ആൻഡ് റൺ ആപ്സ്മൂത്ത്ലി അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കറന്റ് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ കപ്പാസിറ്റി ഉള്ള റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടറിനകത്ത് മൾട്ടി ടാസ്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാ സോഫ്റ്റ്വെയർസ് കൃത്യമായിട്ട് എന്ത് ചെയ്യും വർക്ക് ചെയ്യും അഥവാ റാമിന്റെ കപ്പാസിറ്റി കുറയുന്നു എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഹാങ് ആവാനും പ്രോപ്പറായിട്ട് വർക്ക് ആവാതിരിക്കുവാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മളൊക്കെ മൊബൈൽ ഫോൺസൊക്കെ മേടിക്കാൻ പോയാലും റാൻഡം ആക്സസ് മെമ്മറിയുടെ സൈസ് എത്രയാണോ നമ്മൾ ചോദിക്കാറുണ്ട് ടു ജി ബി ഫോർ ജി ബി അല്ലെങ്കിൽ ഫോർ ജി ബി അബോ ഉള്ള റാമുള്ള ഫോണൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് അല്ലേ എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും എല്ലാം ഹാങ് ആവും ഓക്കെ അപ്പൊ ഇതാണ് റാൻഡം ആക്സസ് മെമ്മറിയുടെ കഥ എന്ന് പറയുന്നത് എ റാം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇന്റേണൽ മെമ്മറി ഓഫ് ദ സി പി യു ഫോർ സ്റ്റോറിംഗ് ഡാറ്റ പ്രോഗ്രാം ആൻഡ് പ്രോഗ്രാം റിസൾട്ട് ഇറ്റ് ഈസ് റീഡ് റൈറ്റ് മെമ്മറി ഇറ്റ് ഈസ് കോൾഡ് റാൻഡം ആക്സസ് മെമ്മറി ഈ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ് റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയാൻ കാരണം റാമിനകത്ത് നമുക്ക് ഡാറ്റാസ് എഴുതുവാനും റാമിനകത്ത് നിന്ന് ഡാറ്റാസ് നമുക്ക് വായിച്ചെടുക്കുവാനും സാധിക്കുന്നു അതുകൊണ്ടാണ് റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയാൻ കാരണം കേട്ടോ അപ്പൊ റാമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കണം റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി മെമ്മറി ആണ് റാൻഡം ആക്സസ് മെമ്മറി എന്നാൽ ഒരു വോളറ്റെയിൽ മെമ്മറിയാണ് അങ്ങനെ പറയാൻ കാരണം എന്താ പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ മുഴുവനും നഷ്ടപ്പെട്ടു പോകും റാമിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ കമ്പ്യൂട്ടറിനകത്ത് കറന്റ് റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാ റാൻഡം ആക്സസ് മെമ്മറിക്കുള്ളിലാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അതുപോലെ റാം എന്ന് പറഞ്ഞാൽ ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ റാമിൽ നിന്ന് വായിച്ചെടുക്കുവാനും റാമിലേക്ക് ഡാറ്റ നമുക്ക് എഴുതുവാനും സാധിക്കുന്നു എന്നും അറിയുക റാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സ്റ്റാറ്റിക് റാം നമ്മൾ എസ് റാം എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നു രണ്ട് ഡൈനാമിക് റാം ഡി റാം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം റാൻഡം ആക്സസ് മെമ്മറി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ് ആൻഡ് ആദ്യം എന്താണ് സ്റ്റാറ്റിക് സ്റ്റാറ്റിക് റാം എന്ന് നമുക്ക് നോക്കാം ദ ദ ദ വേർഡ് ദാറ്റ് മെമ്മറി ആസ് ആസ് പവർ പവർ അപ്ലൈഡ് ഡാറ്റ ഈസ് ലോസ് ഗെറ്റ്സ് ഡൗൺ ഡ്യൂ ടു വോളറ്റൈൽ അപ്പോൾ സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വരെ പവർ ഉള്ളത് അതുവരെ മാത്രമേ അതിനകത്ത് ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എപ്പോൾ പവർ പോകുന്നു അതിനകത്തുള്ള ആറ്റം മുഴുവൻ എന്ത് ചെയ്യുന്നു ലോസ് ആയി പോകുന്നു ഇതിനെയാണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് അതായത് ഓളത്തേൽ നാച്ചുറാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഓളത്തെയിൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പവർ ഉള്ളത് വരെ മാത്രമേ അതിനകത്ത് ഡാറ്റ എന്ത് ചെയ്യുള്ളൂ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും ലോസ് ആയി പോകും കേട്ടോ അപ്പോൾ അതിനകത്ത് സ്റ്റാറ്റിക് റാം എന്ന് പറയാം ഇനി എന്താണ് ഡൈനാമിക് റാം അല്ലെങ്കിൽ ഡി റാം എന്ന് നമുക്ക് നോക്കാം ഡി റാം അൺലൈക്ക് എസ്റാം മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി റീഫ്രഷ്ഡ് ഇൻ ഓർഡർ ഇൻ ഓർഡർ ഫോർ ഇറ്റ് മെയിൻറ്റൈൻ ദ ഡാറ്റ അപ്പൊ ഡാറ്റയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡാറ്റ ലോസ് ആവാതിരിക്കുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇതിനെയാണ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ ഡി റാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ഇനി റോം എന്താണ് നമുക്ക് പഠിക്കണം റോം റോം എന്ന് പറഞ്ഞാൽ എന്താണ് റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി ദ മെമ്മറി ഫ്രം വിച്ച് വി ക്യാൻ ഓൺലി റീഡ് ബട്ട് കെനോട്ട് റൈറ്റ് ഓൺ ഇറ്റ് ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ ദ ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് പെർമനൻറ്റ്ലി ഇൻ സച്ച് മെമ്മറീസ് ഡ്യൂറിങ് മാനുഫാക്ചർ റോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റീഡ് ഓൺലി മെമ്മറി അതിന്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഡാറ്റയെ ഈ മെമ്മറിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ മാത്രമേ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ നമുക്ക് ഡാറ്റ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ കാരണം കമ്പ്യൂട്ടറിന്റെ മാനുഫാക്ചറിംഗ് ടൈമിൽ തന്നെ എന്താണ് ആ പ്രോഗ്രാമേഴ്സ് പെർമനന്റ് ആയിട്ട് ഡാറ്റാസിനെ എന്ത് ചെയ്തിട്ടുണ്ട് റീഡ് ഓൺലി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഡാറ്റാസ് ഒന്നും റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം എന്താണ് പവർ പോയാലും അതിനകത്ത് ഡാറ്റ ഒന്നും എന്ത് ചെയ്യുന്നില്ല ലോസ് ആയി പോകുന്നില്ല ഹാൻഡ്സ് ഇറ്റ് ഈസ് കാൾഡ് എ പെർമനന്റ് മെമ്മറി നമുക്ക് മറ്റൊരു രീതിയിലും കൂടി പറയാം ി മെമ്മറി നോൺ വോളറ്റൈൽ പ്രൈമറി മെമ്മറി നോൺ വോളറ്റൈൽ പ്രൈമറി മെമ്മറി എന്നും നമുക്ക് റീഡ് ഓൺലി മെമ്മറി എന്ത് ചെയ്യാം വിശേഷിപ്പിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി റീഡ് ഓൺലി മെമ്മറിയുടെ പർപ്പസ് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടപ്പ് ഓപ്പറേഷൻ ഉണ്ടല്ലോ സ്റ്റാർട്ടപ്പ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പെർമനൻ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറി കൂടിയാണ് എന്താണെന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുക പഠിക്കുകയാകട്ടോ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക റാം എന്താണെന്നും റോം എന്താണെന്നും മനസ്സിലായല്ലോ നെക്സ്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സെക്കൻഡറി സ്റ്റോറേജ് ഹോൾഡ്സ് ലോങ് ടേം ഡാറ്റ ഇറ്റ് സ്റ്റോർസ് ഡേറ്റ ഈസ് ഓഫ് അൺലൈക് പ്രൈമറി സ്റ്റോറേജ് എച്ച് ഡി ഡിസ് എസ് എസ് ഡി സി ഡിസ് ഡി ബി ഡിസ് ആൻഡ് യു എസ് ബി ട്രൈബ്സ് ആർ എക്സാംപിൾസ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വളരെ ലോങ് പീരീഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ് ഓക്സിലറി മെമ്മറി എന്താണ് ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി എന്ന് പറയാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ ബാഹ്യ മെമ്മറി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റെ ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നില്ല കേട്ടോ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യില്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഈ കാണുന്നത് എന്താണ് ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ ഹാർഡ് ഡിസ്കിനെ എന്ത് ചെയ്യുകയാണ് പൊളിച്ചു വെച്ചിരിക്കുകയാണ് അതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട എഞ്ചിനീയറിംഗ് ലെവലിലൊന്നും പോകണ്ട ഒരു ഹാർഡ് ഡിസ്ക് അതിന്റെ പർപ്പസ് എന്താണ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈ ഡ്രൈവ്സിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എച്ച് ഡി ഡി എന്ന് പറയാം ദ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഈസ് എ മെയിൻ ഹാർഡ് വെയർ ഇൻ എ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ഡേറ്റ മോസ്റ്റ് ഫയൽസ് ഇൻക്ലൂഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രോഗ്രാം ടൈറ്റിൽസ് ആർ കെപ്റ്റ് ഓൺ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ് ഹാർഡ് ഡിസ്കിലാണ് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റ് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ നോർമലി ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി ഫൈവ് ഹൺഡ്രഡ് ജി ബി മുതൽ നമ്മൾ വൺ ടി ബി സൈസില് വരെയുള്ള ഹാർഡ് ഡിസ്കുകൾ സാധാരണക്കാരായ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽസിന്റെ പ്രൊഫഷണൽസിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ യൂസ് അനുസരിച്ച് ഇതിന്റെ ഒക്കെ വ്യത്യാസം വരാം കേട്ടോ നോർമലി ഇപ്പം ഇറങ്ങുന്ന പുതിയ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വൺ ടി ബി ഹാർഡ് ഡിസ്ക് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ വൺ ടെറാബൈറ്റ് ഇപ്പൊ അഞ്ഞൂറ് ജി ബി മുതൽ വൺ ടെറാബൈറ്റ് സൈസ് വരെയുള്ള ഹാർഡ് ഡിസ്കുകളാണ് സാധാരണക്കാരായ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത് ഇന്ന് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കേ അപ്പൊ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ് കമ്പ്യൂട്ടറിനകത്ത് കിടക്കുന്ന മുഴുവൻ ഡാറ്റാസും നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ് ഹാർഡ് സ്കിനുള്ള എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ദൻ ഇത് നമുക്ക് നോക്കേണ്ടത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ എസ് എസ് ഡി അതായത് ഇന്ന് ഹാർഡ് ഡിസ്കിനേക്കാളും കൂടുതലായിട്ടും എസ് എസ് ഡിസ് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും എസ് എസ് ഡീസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഈസ് എ ഡാറ്റാ സ്റ്റോറേജ് ഡിവൈസ്

ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചും കൂടി അല്ലെങ്കിൽ വളരെയധികം ഫാസ്റ്റ് ആണ് എസ് എസ് ഡി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹാർഡ് ഡിസ്കിനകത്ത് റൊട്ടേറ്റിംഗ് ഡിസ്കുകളിലാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത് സ്റ്റോർ സ്റ്റോറാവുന്നത് നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റൊട്ടേറ്റിംഗ് ഡിസ്കുകൾ കാണാം ആ റൊട്ടേറ്റിംഗ് ഡിസ്കുകളെ നമുക്ക് പ്ലാറ്റേഴ്സ് എന്ന് പറയാം ആ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ട് ആ മാഗ്നറ്റിക് കോട്ടിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ സ്റ്റോർ ആവുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് കാരണം നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ക് എന്ത് ചെയ്യും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതിനേക്കാളും വളരെ ഫാസ്റ്റാണ് എസ് എസ് ഡീസ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻഡ് ബേസ്ഡ് ഫ്ലാഷ് മെമ്മറി ടെക്നോളജിയാണ് കേട്ടോ നാൻഡ് ബേസ്ഡ് ഫ്ലാഷ് മെമ്മറി ടെക്നോളജിയാണ് എസ് എസ് സിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോറേജ് ടെക്നിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റിംഗ് ഡിസ്കുകൾ ഉപയോഗിച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയും എസ് എസ് ഡിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതാക്കുക കേട്ടോ അതായത് ബ്ലൂറേ ഡിസ്ക് ഡി വി ഡി കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ സി ഡി ഇതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സി ഡി സി ഡിയിലെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പാക്ട് ഡിസ്ക് ആണ് കേട്ടോ സി ഡിസ് വെയർ വൺ ഓഫ് ദ എയർലിയസ്റ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ് വെയർ റിലീസ്ഡ് ഇൻ എയർലി നയൻറ്റീൻ എയ്റ്റീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് സി ഡി എന്ന് പറയുന്നത് ദേ സ്റ്റോർ അപ് ടു സെവൻ ഹൺഡ്രഡ് എം ബി ഓഫ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ മ്യൂസിക് സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ സ്റ്റോറേജ് അപ്പോൾ എഴുന്നൂറ് എം ബി വരെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസാണ് സി ഡി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മ്യൂസിക് സ്റ്റോർ ചെയ്യാനും സോഫ്റ്റ്വെയർ ഡാറ്റാ സ്റ്റോറേജിനൊക്കെ സി ഡി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ സി ഡി വന്ന് രണ്ട് തരത്തിൽ അവൈലബിൾ ആണ് റൈറ്റബിളും അവൈലബിൾ ആണ് റീറൈറ്റബിളും അവൈലബിൾ ആണ് കേട്ടോ ദെൻ ഡി വി ഡി ഡി വി ഡിയുടെ ഫുൾ ഫോം ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ആണ് കേട്ടോ ഡിജിറ്റൽ വെർസറ്റൈൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ആഫ്റ്റർ സി ഡീസ് ഡി വി ഡിസ് ഹാവ് സബ്സ്റ്റാൻഷ്യലി ഹയർ സ്റ്റോറേജ് കപ്പാസിറ്റി അപ്പോൾ സി ഡിയെക്കാളും കുറച്ചും കൂടി വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസാണ് ഡി വി ഡി എന്ന് പറയുന്നത് അതായത് ഫോർ പോയിന്റ് സെവൻ ജി ബി സിംഗിൾ ലെയർ ആൻഡ് എയ്റ്റ് പോയിന്റ് ഫൈവ് ജി ബി ഡിവൽ ലെയർസ് ആർ അവൈലബിൾ ഇൻ മൂവീസ് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡാറ്റാ ബാക്കപ്പ് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡി വി ഡീസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഫോർ പോയിന്റ് സെവൻ ജി ബി മുതൽ എയ്റ്റ് ജി ബി വരെയുള്ള ഡി വി ഡീസ് അവൈലബിൾ ആണ് അപ് ടു സിക്സ്റ്റീൻ ജി ബി വരെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡി വി ഡീസ് ഉണ്ട് കേട്ടോ ആ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കോസ്റ്റിലും വ്യത്യാസം വരും നെക്സ്റ്റ് പഠിക്കേണ്ടത് ബ്ലൂറേ ഡിസ്ക് ആണ് ന്യൂവർ ഓപ്റ്റിക്കൽ ഡിസ്ക് ലൈക് ബ്ലൂറേസ് ക്യാൻ സ്റ്റോർ മോർ ഡാറ്റാൻ ഡി വി ഡിസ് ഡി വി ഡിയെക്കാളും കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത് ദോൾഡ് ട്വന്റി ഫൈവ് ജി ബി ആൻഡ് ഫിഫ്റ്റി ജി ബി അതായത് സിംഗിൾ ലെയറിൽ ട്വന്റി ഫൈവ് ജി ബിയും ഡ്യൂവൽ ലെയർ ആണെങ്കിൽ അമ്പത് ജി ബി വരെയുള്ള ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയും ബ്ലൂറേ ഡിസ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ബ്ലൂറേ ഡിസ്ക് ആർ യൂട്ടിലൈസ്ഡ് ഫോർ എച്ച് ഡി വീഡിയോ ആൻഡ് ഡാറ്റ സ്റ്റോറേജ് എച്ച് ഡി എച്ച് ഡി വീഡിയോസും ഡാറ്റ എച്ച് ഡി വീഡിയോസ് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ബ്ലൂറേ ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് സി ഡിയുടെ സൈസ് എഴുന്നൂറ് എം ബി ആണെന്നും ഡി ബി ഡിയുടെ സൈസ് ഫോർ പോയിന്റ് സെവൻ ജി ബി അല്ലെങ്കിൽ അപ് ടു സിക്സ്റ്റീൻ ജി ബി വരെ അവൈലബിൾ ആണെന്നും പിന്നെ ബ്ലൂറേ ഡിസ്ക് ട്വൻറ്റി ഫൈവ് ജി ബി അല്ല മുതൽ അമ്പത് ജി ബി വരെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ അതുപോലെ തന്നെ ഡിസ്ക് രണ്ട് തരത്തിലുള്ള അവൈലബിൾ ആണ് റെക്കോർഡബിൾ ഡിസ്കും റീറൈറ്റബിൾ ഡിസ്ക്കും അവൈലബിൾ ആണ് കേട്ടോ ചില ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തവണ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നീട് അതിനകത്ത് റൈറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താ പറയേണ്ടത് റീ റെക്കോർഡബിൾ അല്ലെങ്കിൽ റീറൈറ്റബിൾ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഒരു തവണ റൈറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം അതിനെ റൈസ് ചെയ്തിട്ട് പുതിയ ഡാറ്റ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ റീറൈറ്റബിൾ എന്ന് പറയുമ്പോൾ റെക്കോർഡബിളിനെക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കോസ്റ്റ് കൂടുതലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സഹകരണ മേഖലയിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആവാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പി എസ് സി വഴിയാണ് ഇതിന്റെ നിയമനം എന്ന് പറയുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ജോബാണ് വളരെ ഗ്ലാമർ ഗ്ലാമറായിട്ട് ഗ്ലാമറസ് ജോബാണ് കേട്ടോ കാരണം വളരെ നല്ല ഒരു സാലറി പാക്കേജ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സി സിയിൽ ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് എന്താ പറയേണ്ടത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെയുള്ള അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെ ഇപ്പം എക്സാമിന് പഠിക്കണം എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷകളെ എഴുതി എഴുതി തന്നെ എന്ത് ചെയ്യാം പഠിക്കാം കേട്ടോ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയുള്ള മോക്ക് ടെസ്റ്റുകളുണ്ടാകും അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി എഴുതി തന്നെ പഠിക്കുക അത് നല്ലൊരു പ്രാക്ടീസ് ആണ് മോക്ക് ടെസ്റ്റ് ഓരോ തവണയും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിലയിരുത്താനായിട്ട് പറ്റും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഗ്രൂമിംഗ് ഉണ്ടാവും പിന്നെ ലൈവ് സെഷൻ ഓഫ് ഫോർ ഓൾ സബ്ജക്ട്സ് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇന്റർവ്യൂ ഗ്രൂമിങ് അതായത് നമ്മുടെ ഇന്റർവ്യൂയില് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ പാസ്സായതിനു ശേഷം നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂയില് എങ്ങനെ ഗ്രൂം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള എല്ലാ പ്രിയ കൂട്ടുകാരും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ അപ്പോ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് വെരി മച്ച്